Inna namak coordinates enna chapterile chathura kanakku nokkam. Chathura kanakku ennu paranjal chathurathinte naalu moolagaludeyum soojaka sankhyakal kandupidikkuka. Oru rectangle-inte a four vertices-inteyum coordinates kandupidikkuka. Chathuram pala reethiyil varikkam. Pakshe nammal ivide edukkunnathu axis-ine parallel aayittu chathurathinte vashangal varum. അക്ഷങ്ങൾക്ക് സമാന്തരമായിട്ട് ചതുരത്തിന്റെ വശങ്ങൾ വരുമ്പോൾ അതിന്റെ നാല് മൂലകളുടെയും സൂചക സംഖ്യകൾ റെക്ടാംഗിളിന്റെ സൈഡ്സ് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പാരലൽ ആയിട്ട് വരുമ്പോൾ ഫോർ വെർട്ടിസസിന്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കാം. എക്സ് ആക്സിസിലെ കോർഡിനേറ്റ്സിന്റെ പ്രത്യേകത എന്താ? എക്സ് ആക്സിസ് ആയതുകൊണ്ട് അതിനകത്ത് വൈ സീറോ, വൈ സീറോ എന്ന് വെച്ചാൽ വൈ കോർഡിനേറ്റ് സീറോ ആണ്. അപ്പൊ ഇവിടെ വൈ സീറോ. അടുത്തത് വൈ ആക്സിസ് ആണെങ്കിലോ, വൈ ആക്സിസ് ആണെങ്കിൽ എക്സ് ഇല്ലാന്ന് പഠിച്ചു വെക്കാം. എന്ന് വെച്ചാൽ എന്താണ്? എക്സ് കോർഡിനേറ്റ് സീറോ. വൈ ആക്സിസ് ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് സീറോ ആണ്. വൈ അക്ഷം. ഇനി എക്സ് ആക്സിസിന് പാരലൽ ആണെങ്കിലോ, എക്സ് ആക്സിസിന് പാരലൽ, എക്സിന് പാരലൽ. എക്സിന് പാരലൽ എന്ന് പറയുമ്പോൾ വിലങ്ങനെ ഉള്ള വര, ഹൊറിസോണ്ടൽ ആയിട്ട് കാണുന്ന വര. അപ്പൊ അത് ഈ രൂപത്തിൽ, ഈ രൂപത്തിലുള്ള വര, ഹൊറിസോണ്ടൽ ആയിട്ട് കിടക്കുന്ന വര. ഇങ്ങനെയുള്ള വരയാണെങ്കിൽ ഇതിന്റെ വൈ കോർഡിനേറ്റ്സ് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം വൈ ഈക്വൽ എന്നിട്ട് വെച്ചേക്കാം. അതേപോലെ വൈ ആക്സിസിന് പാരലൽ ആണെങ്കിലോ, വൈ ആക്സിസിന് പാരലൽ, പാരലലിനാണ് ഇത് സൂചിപ്പിച്ചേക്കുന്നത്. പാരലൽ ആയിട്ട് രണ്ട് ലൈൻ വരച്ചേക്കുകയാണ്. വൈ ആക്സിസിന് പാരലൽ ആണെങ്കിലോ, വൈ ആക്സിസിന്റെ പാരലൽ ആയിട്ടുള്ള ലൈൻ എങ്ങനെയാണ് വരുന്നത്? ഈ രീതിയിൽ, ഇത് കുത്തനെ ഇരിക്കുന്നത് അല്ലേ, വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻ. അങ്ങനെ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻ വന്നാൽ എങ്ങനെയാണ്? വെർട്ടിക്കൽ ലൈൻ ഈ രീതിയിലാണ്. ഇപ്പൊ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻ വന്നാല് അതിനകത്തെ എക്സ് കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നോക്കി, എക്സ് ആക്സിസ് ആണെങ്കിൽ അതിൽ വൈ സീറോ ആണ്, എന്ന് വെച്ചാൽ വൈ കോർഡിനേറ്റ് സീറോ ആണ്. വൈ ആക്സിസ് ആണെങ്കിലോ, അതിനകത്ത് എക്സ് സീറോ ആണ്. അടുത്തത് എക്സിന് പാരലൽ ആണെങ്കിൽ, എന്ന് വെച്ചാല് വിലങ്ങനെ ഉള്ള വര, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻ, അതിനകത്ത് വൈ കോർഡിനേറ്റ്സ് എല്ലാം ഈക്വൽ ആയിരിക്കും. ഏത് ബിന്ദുക്കൾ, ഏത് പോയിന്റ് എടുത്താലും എല്ലാ പോയിന്റിന്റെയും വൈ കോർഡിനേറ്റ്സ് ഈക്വൽ ആയിരിക്കും. അടുത്തത് വൈക്ക് പാരലൽ, വൈ എന്ന് പറയുമ്പോ ഈ രീതിയിലല്ലേ, വൈ ആക്സിസ് കുത്തനെ നിൽക്കുന്നതല്ലേ, വൈക്ക് പാരലൽ ആയിട്ടുള്ളത് ഈ രീതി വെർട്ടിക്കൽ ആയിട്ട് നിൽക്കില്ല, കുത്തനെ ഉള്ള വരയില് എക്സ് കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. ഇത് ഇത്രയൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ചതുരക്കണക്കിലേക്ക് പോകാം. റെക്ടാംഗിൾസിന്റെ കോർഡിനേറ്റ്സ്, റെക്ടാംഗിൾ എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചു വേണം. ആക്സിസിന് പാരലൽ ആണ് അതിന്റെ സൈഡ്സ്. എന്നുവെച്ചാല് റെക്ടാംഗിളിന്റെ ഈ രീതിയിൽ വരയ്ക്കുന്നത്, ഇങ്ങനെ വരയ്ക്കുന്ന റെക്ടാംഗിൾസിന്റേതാണ് നമ്മള് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ചരിഞ്ഞു വരുന്നത്, ഈ രൂപത്തിൽ വരുന്നതിലേക്ക് നമുക്ക് വേറെ മാർഗമുണ്ട്. ഇങ്ങനെയല്ല, ഇതേപോലെ ആക്സിസിന് പാരലൽ ആയിട്ട് റെക്ടാംഗിളിന്റെ സൈഡ്സ് വരുമ്പോൾ അതിന്റെ നാല് വെർട്ടെക്സിന്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ. ആദ്യം നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ രണ്ട് പോയിന്റ്സും ഓപ്പോസിറ്റ് വെർട്ടിസസിന്റെ കോർഡിനേറ്റ്സ് ആയിട്ട് വരുന്ന ഒരു റെക്ടാംഗിളിന്റെ ബാക്കി രണ്ട് വെർട്ടിസസിന്റെയും കോർഡിനേറ്റ്സ് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. അപ്പൊ നോക്കിക്കേ, നമ്മൾ പഠിക്കുന്നത് ആക്സിസിന് പാരലൽ ആയിട്ട് സൈഡ്സ് വരുന്ന റെക്ടാംഗിളിന്റേതാണ്. അപ്പൊ നമുക്ക് ആക്സിസിന് പാരലൽ ആയിട്ട് അതിന്റെ സൈഡ്സ് വരിക. ഇത് ഓപ്പോസിറ്റ് വെർട്ടിസസ് ആയിട്ട് വരുന്നത് പല രീതിയിൽ നമുക്ക് വരയ്ക്കാം. പക്ഷെ നമ്മൾ പഠിക്കുന്നത് ഏതാണ്? ഇതിന്റെ സൈഡ്സ് ആക്സിസിന് പാരലൽ ആയിരിക്കണം. അപ്പൊ ഇതിന്റെ ഒരു സൈഡ് ഈ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട്, അടുത്തത് വൈ ആക്സിസിനും പാരലൽ ആയിട്ട്. ഈ രീതിയിൽ റെക്ടാംഗിൾ വരയ്ക്കുന്നു. ഇതിന്റെ ബാക്കി രണ്ട് വെർട്ടിസസിന്റെയും കോർഡിനേറ്റ്സ്.
ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. നോക്കിയേ, നമ്മൾ ഇപ്പൊ എഴുതിയ പോയിന്റ് ഉണ്ടല്ലോ, വിലങ്ങനെ ഉള്ള വര. ഹൊറിസോണ്ടൽ ലൈനിന്റെ പ്രത്യേകത എന്താ? ഹൊറിസോണ്ടൽ ലൈനിലെ എന്താണ് ഈക്വൽ എന്ന് പറഞ്ഞത്? ഹൊറിസോണ്ടൽ ലൈൻ ആകുമ്പോൾ എക്സ് ആക്സിസിന് പാരലൽ ആണ് അല്ലെ. ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിൽ അതിന് വൈ ഈക്വൽ ആണ്. എപ്പോഴും ആലോചിച്ച് വെച്ചോണം, ഹൊറിസോണ്ടൽ ലൈനിൽ വിലങ്ങനെ ഉള്ള വരയിൽ വൈ ഈക്വൽ ആണ്. എന്ന് വെച്ചാൽ വൈ കോർഡിനേറ്റ് ഈക്വൽ ആണ്. നോക്കിക്കേ, ഇവിടെ വൈ കോർഡിനേറ്റ് എന്താണ്? ടു ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതേ ലൈനിലെ വേറൊരു പോയിന്റ് ഈ വെർട്ടെക്സിൽ വന്നാൽ അതിന്റെയും വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? ടു തന്നെയായിരിക്കും. ഇപ്പൊ നമുക്ക് ഇവിടെ വൈ കോർഡിനേറ്റ് എഴുതാം ടു. ഇനി നമുക്ക് എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചോണം, എപ്പോഴും വൈ കോർഡിനേറ്റ് രണ്ടാമതാണ് എഴുതേണ്ടത്, എക്സ് കോർഡിനേറ്റ് ആണ് ആദ്യം എഴുതേണ്ടത്. ഇപ്പൊ നമുക്ക് കിട്ടിയത് വൈ കോർഡിനേറ്റ് ആണ്, അത് നമ്മൾ രണ്ടാമത് എഴുതി. ഇനി എക്സ് കോർഡിനേറ്റിന്റെ സ്ഥലം ഇട്ട് എഴുതുക. ഇനി നമുക്ക് എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കണ്ടേ? അതിന് താണ്ട് ഈ വര നോക്കാം. ഈ വര എങ്ങനെയാണ് നിൽക്കുന്നത്? കുത്തനെയാണ് അല്ലെ, വെർട്ടിക്കലായിട്ട്. കുത്തനെയുള്ള വരയിൽ എന്താണ് പ്രത്യേകത? അതിന്റെ എക്സ് കോർഡിനേറ്റ് എല്ലാം ഈക്വൽ ആയിരിക്കും. അതിപ്പോ നമ്മൾ പഠിച്ചതേ ഉള്ളൂ. നോക്കിക്കേ, ഈ കുത്തനെ ഉള്ള വരയിലെ ഒരിടത്ത് എക്സ് കോർഡിനേറ്റ് നമുക്ക് അറിയാം, സെവൻ എന്ന് അല്ലെ. അപ്പൊ ഇനി ഈ വരയിലെ ഏത് പോയിന്റ് എടുത്താലും അതിന്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? സെവൻ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ ഈ മൂലയ്ക്ക് വരാം, ഇവിടെ വന്നാൽ എന്തായിരിക്കും എക്സ് കോർഡിനേറ്റ്? ഇവിടെയും സെവൻ ആയിരിക്കും. അപ്പൊ നമ്മൾ സെവൻ എഴുതുന്നു. അപ്പൊ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കിട്ടിയല്ലോ, സെവൻ ടു. ഇനി നമുക്ക് ഒരു പോയിന്റ് കൂടി ഉണ്ട്. ഇവിടെ ഇപ്പൊ ചെയ്ത് അതേ രീതിയിൽ നമുക്ക് ചെയ്യാം. എങ്ങനെയാണ്? ആദ്യം വിലങ്ങനെയുള്ള വര എടുക്കുക, അതിനുശേഷം കുത്തനെയുള്ള വര എടുക്കുക. ഏത് വര വേണേലും ആദ്യം എടുക്കുക. ആദ്യം കുത്തനെയുള്ളത് എടുത്താൽ രണ്ടാമത് വിലങ്ങനെയുള്ളത് എടുക്കാം. ഇപ്പൊ നോക്കിക്കേ, ഇത് നമുക്ക് വെർട്ടിക്കൽ ലൈൻ, കുത്തനെയുള്ള വര. കുത്തനെയുള്ള വരയിൽ ഏതാണ് ഈക്വല്? എക്സ് കോർഡിനേറ്റ്. ഇതിന്റെ ഒരു എക്സ് കോർഡിനേറ്റ് നമുക്ക് അറിയാം, ത്രീ. അപ്പൊ അത് എഴുതുക, ത്രീ. ഇനി ഏതെടുക്കണം? ഹൊറിസോണ്ടൽ അല്ലെ, വിലങ്ങനെ. അതിനകത്ത് ഏതാ ഈക്വല്? വൈ. ഹൊറിസോണ്ടൽ വിലങ്ങനെ, അതിനകത്ത് ഏതാണ് ഈക്വല്? വൈ കോർഡിനേറ്റ്. അപ്പൊ ആ വിലങ്ങനെയുള്ള വരയിലെ വൈ കോർഡിനേറ്റ് നോക്കിക്കേ, ഫൈവ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഫൈവ് തന്നെ. അപ്പൊ ഇവിടെയും ഫൈവ് തന്നെ. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് പുസ്തകത്തിലെ ക്വസ്റ്റ്യൻ ചെയ്യാം. 139 പേജിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ പറയുന്നത്, ആക്സസ് വരച്ചിട്ടില്ല എങ്കിലും ക്വസ്റ്റ്യൻ പറയുന്നു, ഈ റെക്ടാംഗിളിന്റെ സൈസ് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പാരലൽ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. രണ്ട് വെർട്ടിസസിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, ബാക്കി രണ്ട് വെർട്ടിസസിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. ഇപ്പൊ നമ്മൾ നേരത്തെ ആ എക്സാമ്പിളിൽ ചെയ്ത അതേപോലെ തന്നെ നോക്കിക്കേ. ആദ്യം ഏതെങ്കിലും ഒരു ലൈൻ പരിഗണിക്കുക. വെർട്ടിക്കൽ ആയിട്ടുള്ളത് നമുക്ക് ആദ്യം എടുക്കാം, കുത്തനെ ഉള്ളത്. കുത്തനെയുള്ള വരയിൽ ഏതാണ് ഈക്വല്? എക്സ് ഈക്വൽ. അപ്പൊ കുത്തനെയുള്ള വരയിലെ എക്സ് കോർഡിനേറ്റ്സ് ഈക്വൽ ആണ്. ഒരു പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്താണ്? മൈനസ് ടു ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിന്റെയും എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? മൈനസ് ടു തന്നെയായിരിക്കും. അപ്പൊ ഇവിടെ എക്സ് കോർഡിനേറ്റ് മൈനസ് ടു. ഇനി നമുക്ക് വിലങ്ങനെയുള്ള വര എടുക്കാം, ഹൊറിസോണ്ടൽ ലൈൻ. ഹൊറിസോണ്ടൽ ലൈനിന്റെ പ്രത്യേകത എന്താണ്? അതിലെ എല്ലാ പോയിന്റിന്റെയും എല്ലാ ബിന്ദുക്കളുടെയും വൈ കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. നോക്കിക്കേ, ഈ വരയിലെ ഒരു പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് നമുക്ക് അറിയാം, ഫോർ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? ഫോർ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ ഇവിടെ വൈ കോർഡിനേറ്റ് ഫോർ. ഇനി നമുക്ക് ഈ പോയിന്റിലേക്ക് വരാം. നോക്കൂ, ആദ്യം കുത്തനെയുള്ള വര എടുക്കാം. കുത്തനെ എടുക്കാം, കുത്തനെയുള്ള വര എടുക്കണം നിർബന്ധമൊന്നുമില്ല, നമ്മൾ ആദ്യം അത് എടുക്കുന്നു എന്നേ ഉള്ളൂ. കുത്തനെയുള്ള വര, വെർട്ടിക്കൽ ലൈൻ, അതിനകത്ത് എന്താണ് ഈക്വല്? എക്സ് കോർഡിനേറ്റ് ഈക്വൽ. അതിനകത്ത് എക്സ് എത്രയാണ്? ഇവിടെ ടു ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലും എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? ടു തന്നെയായിരിക്കും. എക്സ് കോർഡിനേറ്റ് ടു ആണ്. ഇനി വിലങ്ങനെയുള്ളത്, ഹൊറിസോണ്ടൽ ലൈൻ. ഹൊറിസോണ്ടൽ ലൈനിൽ ഏതാണെങ്കിൽ വൈ കോർഡിനേറ്റ്. ഇവിടുത്തെ വൈ കോർഡിനേറ്റ് എത്രയാണ്? ത്രീ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ത്രീ ആയിരിക്കും. അടുത്ത സെക്കൻഡ് പാർട്ട് നോക്കിക്കേ, ഫിഗർ തന്നെ ഇതാണ്. നോക്കിക്കേ, നമുക്ക് ആദ്യം ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. നോക്കിക്കേ, ആദ്യം വെർട്ടിക്കൽ ലൈൻ എടുക്കാം.
vertical line kuttane ulla vara kuttane ulla vara il eda equal x appo ibidte x minus 1 aanallo anganeyane ibide endha irikum minus 1 x coordinate minus 1 ini endana horizontal line alle il engane ulla vara aadi nammal vertical line edute adutathu horizontal line edanam horizontal line eda equal y appo ibide y etrayanu nokkuva y coordinate etrayanu ivide minus 4 anganeyanengil ee point inde y coordinate endayirikum minus 4 thanneyirikum ivide minus 4 ini namukku ee point aanallo kandupidikkanathu അങ്ങനെയാണെങ്കിൽ ഇവിടെയും 2 തന്നെയായിരിക്കും ആദ്യം വെർട്ടിക്കൽ എടുത്തു ഇനി ഏതെടുക്കണം ഹൊറിസോണ്ടൽ ദാ ഇത് ഹൊറിസോണ്ടൽ ലൈനാണല്ലോ അതിനാലെ y കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും ഇവിടത്തെ y കോർഡിനേറ്റ് minus 2 അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിന്റെയും y കോർഡിനേറ്റ് minus 2 തന്നെ minus 2 ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ മൂന്നാമത്തെ പാർട്ട് നിങ്ങൾ തന്നെ ചെയ്തു നോക്കണേ അടുത്ത നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം Second question പറയുന്നത് rectangle-ന്റെ opposite vertices-ന്റെ coordinates തന്നിട്ടുണ്ട്. ഇത് ഏത് മൂലയ്ക്കുള്ളതാണ്? ഏത് vertex-ന്റേതാണെന്ന് നമുക്ക് അറിയില്ല. നാല് vertices ഉണ്ടല്ലോ. അതിൽ രണ്ടെണ്ണം opposite വന്നേക്കുന്ന രണ്ടെണ്ണത്തിന്റെ തന്നിട്ടുണ്ട്. ബാക്കി രണ്ടെണ്ണത്തിന്റേതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് points നടുവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ. ഇതിന്റെ രണ്ടിന്റെയും രണ്ട് പോയിന്റിന്റെയും x കോർഡിനേറ്റ് ആദ്യം നോക്കുക ഇവിടുത്തെ x കോർഡിനേറ്റ് എത്രയാണ് 3 ഇവിടെയോ 7 ഈ രണ്ട് കോർഡിനേറ്റ്സും 3 ഉം 7 ഉം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക നോക്കിക്കേ 3 എന്ന് പറയുന്നത് 7 നേക്കാൾ ചെറുതാണോ വലുതാണോ 3 ചെറുതാണല്ലോ ഇനി നമ്മൾ പഠിച്ചതൊന്ന് ആലോചിച്ച് നോക്കിക്കേ x കോർഡിനേറ്റിന്റെ പ്രത്യേകത എങ്ങനെയാണ് വലത്തോട്ട് പോകും തോറും വലുതായി x വലുതായി വരുന്നു അല്ലേ ഇടത്തോട്ട് പോകുന്തോറും x ചെറുതാകുന്നു ഒന്നുകൂടി ആലോചിച്ചേ വലത്തോട്ട് പോകുന്തോറും x വലുതാകുന്നു ഇടത്തോട്ട് പോകുന്തോറും x ചെറുതാകുന്നു കുറയുന്നു അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചത് അപ്പോൾ നോക്കിക്കേ അപ്പോൾ ചെറുത് ഏത് ഭാഗത്തായിരിക്കും 3 എന്ന് പറയുന്നത് ചെറുതാണല്ലോ ചെറുത് അപ്പോൾ ഇടത്തായിരിക്കോ വലത്തായിരിക്കോ 3 ചെറുതായതുകൊണ്ട് ഇടത്തായിരിക്കും അപ്പോൾ നമ്മൾ ഈ 3 യുടെ മുകളിൽ ഇടത്ത് ഇ എന്ന് എഴുതുക ഇംഗ്ലീഷ് മീഡിയക്കാര് ലെഫ്റ്റിന്റെ എൽ എന്ന് എഴുതുക 3 ഇടത്തായപ്പോൾ 7 എവിടെയായിരിക്കും 7 വലിയ നമ്പറല്ലേ x ആണ് അപ്പോൾ വലത്തോട്ട് പോകും തോറും കൂടുന്നു വലിയ നമ്പർ വലതുവശത്താണ് അപ്പോൾ ഇവിടെ വാ എന്ന് എഴുതുക വലതുവശം എന്നുള്ളതിന്റെ വാ അതിന്റെ മുകളിൽ റൈറ്റ് ഇംഗ്ലീഷ് മീഡിയക്കാര് റൈറ്റിന്റെ ആർ എഴുതുക ഇനി നമുക്ക് വൈ കോർഡിനേറ്റ് നോക്കാം വൈ ഏതൊക്കെയാണ് 5 8 അതും നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത് മുകളിലേക്ക് പോകുന്തോറും വൈ കൂടുന്നു താഴേക്ക് പോകുന്തോറും വൈ കുറയുന്നു അപ്പൊ ഇവിടുത്തെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 5 ആണ് 5 ചെറുതാണോ വലുതാണോ 5 8 അതിനകത്ത് 5 ചെറുതല്ലേ ചെറുത് എങ്ങോട്ടാണ് താഴോട്ട് പോകുന്തോറും വൈ കോർഡിനേറ്റ് താഴോട്ട് പോകുന്തോറും ചെറുതാകുന്നു അപ്പൊ ഈ ചെറുത് താഴോട്ട് താഴെയായിരിക്കും ഇവിടെ നമുക്ക് താഴെ എന്നുള്ളതിന്റെ താന്നെഴുതാം ഇനി താഴെ എന്നുള്ള ഇംഗ്ലീഷ് മീഡിയക്കാർ എഴുതേണ്ടത് ഡൗൺ ഡി എന്ന് എഴുതുക ഡി ഇനി എന്താണ് 8 8 എന്നുള്ളത് അന്നേരം മുകളിലായിരിക്കുമല്ലോ അല്ലേ 5 താഴെയാണ് ചെറുത് 8 5നേക്കാൾ വലുതായതുകൊണ്ട് മുകളിലായിരിക്കും അവിടെ മലയാള മീഡിയക്കാര് മൂ മുകളിൽ എന്നുള്ളതിന്റെ മൂ എന്ന് എഴുതുക ഇംഗ്ലീഷ് മീഡിയക്കാരോ അപ്പ് അപ്പ് എന്നുള്ളതിന്റെ യു എന്ന് എഴുതുക ഇനി നമ്മൾ ഇതിന് താഴെയായിട്ട് റഫ് ആയിട്ടൊരു റെക്ടാംഗിൾ വരയ്ക്കുക ഇനി നോക്കിക്കേ ഈ പോയിന്റ് നോക്കിക്കേ ഈ കോർഡിനേറ്റ്സിന്റെ മുകളിൽ നമ്മൾ എന്താ എഴുതി വെച്ചേക്കുന്നത് ഇടതുവശത്ത് താഴെ ഈ എന്നുള്ളത് ഇടത്ത് ഇടതുവശത്ത് താഴെ ഇവിടെ ലെഫ്റ്റ് ഡൗൺ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ലെഫ്റ്റ് ഡൗൺ അപ്പം ഈ റെക്ടാംഗിളിൽ വന്നിട്ട്
ഇടതു വശത്ത് താഴെ. ശ്രദ്ധിച്ചോണം, ഈ രീതിയിൽ തന്നെ വായിക്കുക. റെക്ടാംഗിളിന്റെ ഇടതു വശത്ത് താഴെ ഈ വെർട്ടെക്സ് ആണ് 3, 5 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 3, 5 എന്ന് എഴുതാം. ഇനി അടുത്തത് എന്താ പറയുന്നത്? വാ 3 എഴുതിയിരിക്കുന്നത്. വലതുവശത്ത് മുകളിൽ, റൈറ്റ് സൈഡ് അപ്പ്. അപ്പൊ വലതുവശത്ത് മുകളിൽ ഈ ഭാഗത്ത് 7, 8. ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ കിട്ടിയല്ലോ. ഇനി എന്താണ്? ആദ്യം വെർട്ടിക്കൽ ലൈൻ എടുക്കാം. ഈ ലൈൻ എടുക്കുക. വെർട്ടിക്കൽ ലൈൻ എന്ന് ഏതാണ് ഈക്വലും? എക്സ് കോർഡിനേറ്റ്. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്താണ്? 3 തന്നെയാണ്. വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കണമല്ലോ. അതിന് ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുക. വിലങ്ങനെയുള്ള വരിയില് ഏതാണ് ഈക്വല്? വൈ ആണ് ഈക്വല്. വൈ കോർഡിനേറ്റ് ഈക്വല്. ഈ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് 8 ആയതുകൊണ്ട് ഇവിടെയും എന്തായിരിക്കും? ഇതിന്റെയും വൈ കോർഡിനേറ്റ് 8 ആയിരിക്കും. ഇനി നമുക്ക് ഇവിടേക്ക് വരാം. ആദ്യം വെർട്ടിക്കൽ ലൈൻ എടുക്കുക. വെർട്ടിക്കൽ ലൈനിൽ ഏതാണ് ഈക്വല്? എക്സ് കോർഡിനേറ്റ് ഈക്വൽ. അപ്പൊ ഇവിടെ 7 ആയതുകൊണ്ട് ഈ പോയിന്റിലും എക്സ് കോർഡിനേറ്റ് 7 തന്നെ. 7. ഇനി ഈ ലൈൻ ഏതാണ്? ഹൊറിസോണ്ടൽ. വിലങ്ങനെയുള്ള വരയിൽ വൈ കോർഡിനേറ്റ് ഈക്വൽ. നോക്കിക്കേ, ഏതാണ് ഇവിടുത്തെ വൈ കോർഡിനേറ്റ്? 5. അങ്ങനെയാണെങ്കിൽ ഇവിടെയും 5 തന്നെയായിരിക്കും. അടുത്ത സെക്കൻഡ് പാർട്ട് നോക്കിക്കേ. ആദ്യം നമ്മൾ ഏതാ നോക്കുന്നത്? എക്സ് കോർഡിനേറ്റ്. രണ്ട് പോയിന്റിന്റെയും എക്സ് കോർഡിനേറ്റ്. ഇവിടെ എക്സ് കോർഡിനേറ്റ്സ് ഏതൊക്കെയാ? 6, 5. 6 വലുതാണ്. എക്സ് കോർഡിനേറ്റ് വലുതും ചെറുതും എങ്ങനെയാണ്? വലത്തോട്ട് പോകുന്നോറും കൂടുന്നു, ഇടത്തോട്ട് കുറയുന്നു. അപ്പൊ നോക്കിക്കേ, 6, 5. ഇതിനകത്ത് വലുത് ഏതാ? 6 അല്ലേ. അപ്പം 6 ആയിരിക്കും വലതുവശത്ത്. അപ്പൊ ഇതിന്റെ മുകളിൽ വലതുവശത്ത് എന്നുള്ളതിന്റെ വാമെഴുതുക. ശ്രദ്ധിച്ചോണം, വലതുവശത്ത് വലുത്, ഇടതുവശത്ത് ചെറിയ സംഖ്യ. അപ്പം 6 ചെറുതാണല്ലോ 5. അപ്പൊ 5 എവിടെ വരുള്ളൂ? ഇടതുവശത്ത്. അപ്പൊ 5 മുകളില് ഈ എഴുതുക. അടുത്തത് ഇനി നമുക്ക് വൈ കോർഡിനേറ്റ് നോക്കാം. വൈ കോർഡിനേറ്റ്സ് ഏതൊക്കെയാ? 2, 4. അതിന്റെ പ്രത്യേകത എന്താണ്? മുകളിൽ ആണ് വലുത്, താഴെ ചെറുതും അല്ലേ. ഇപ്പൊ 2 എന്ന് പറയുന്നത് ഇതിനകത്ത് വലുതാണ് ചെറുതാണ്? 2, 4. 2 ചെറുതാണല്ലോ. അപ്പൊ ചെറുത് എവിടെയായിരിക്കും വരുന്നത്? താഴെ. അപ്പൊ ഇവിടെ ഇതിന്റെ മുകളിൽ താഴെ താന്നിടുക. 4 വലുതാണ്, 2, 4. അതായത് 4 വലുത്. അപ്പൊ അത് മുകളിലായിരിക്കും. മുകളിൽ. ഇംഗ്ലീഷ് മീഡിയംകാർ ഇവിടെ വലുത് എന്നുള്ളതിന്റെ റൈറ്റ്, താഴെ എന്നുള്ളതിന്റെ ഡൗൺ, ഇടതുവശം ലെഫ്റ്റ്, മുകളിൽ എന്നുള്ളതിന്റെ അപ്പ് യു, അങ്ങനെ എഴുതുക. ഇനി റഫ് ആയിട്ടൊരു റെക്ടാംഗിൾ വരയ്ക്കുക. ഇതിനനുസരിച്ച് ഇവിടെ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എഴുതണം. നോക്കിക്കേ, ഇത് വായിച്ചു നോക്കുക. വാ താ എന്ന് വെച്ചാല് വലതുവശത്ത് താഴെ, റെക്ടാംഗിളിന്റെ വലതുവശത്ത് താഴെ, വലതുവശത്ത് താഴെയുള്ള വെർട്ടെക്സ്. അപ്പം 6, 2 അത് ഈ ഭാഗത്ത് വരും. 6, 2. അടുത്ത പോയിന്റ് ഏതാ? 5, 4. അതെവിടെയാ വരുന്നത്? ഇടതുവശത്ത് മുകളിൽ, റെക്ടാംഗിളിന്റെ ഇടതുവശത്ത് മുകളിൽ. അപ്പൊ ഇവിടെ 5, 4. ഇനി നമുക്ക് അടുത്ത പോയിന്റിന്റെ കണ്ടുപിടിക്കണമല്ലോ. അടുത്ത പോയിന്റ് കോർഡിനേറ്റ്സ് എങ്ങനെയാ? ആദ്യം വെർട്ടിക്കൽ ലൈൻ എടുക്കാം. ഈ ലൈൻ എടുക്കാം. വെർട്ടിക്കൽ ലൈനിന്റെ ഏതാണ് ഈക്വലും? എക്സ്. ഇവിടെ എക്സ് കോർഡിനേറ്റ് 5 ആയതുകൊണ്ട് ഇവിടെയും 5. ഇനി ഹൊറിസോണ്ടൽ ലൈൻ. ഹൊറിസോണ്ടൽ ലൈൻ വിലങ്ങനെയുള്ള വര. വിലങ്ങനെയുള്ള വരയിൽ ഏതാണ് ഈക്വല്? വൈ. അവിടെ നിന്ന് ഈ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് 2 ആയതുകൊണ്ട് ഇവിടെയും വൈ കോർഡിനേറ്റ് 2. അടുത്തത് ഈ പോയിന്റ്. ആദ്യം നമ്മൾ ഏതാണ് എടുക്കുന്നത്? വെർട്ടിക്കൽ അല്ലെ. കുത്തനെയുള്ള വര. കുത്തനെയുള്ള വരയില് എക്സ് ഈക്വൽ, എക്സ് കോർഡിനേറ്റ് ഈക്വൽ. അപ്പൊ ഇവിടെ 6 ആയതുകൊണ്ട് ഇവിടെയും 6. അതിനുശേഷം ഹൊറിസോണ്ടൽ ലൈൻ. വിലങ്ങനെയുള്ള വര. വിലങ്ങനെയുള്ള വരയില്
y equivalent. Ibu da 4 ayat mande, ibu da dayum y coordinate 4 ayat. Ante janda bahagian mana, anda kalau tanda tanda ni deh,